നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയിലും കാനഡയിലും മൂന്ന് പതിറ്റാണ്ടുകൾക്കിടയിൽ ഏറ്റവും ശക്തമായ ശൈത്യകാലം. വ്യോമ ട്രെയിൻ റോഡ് ഗതാഗതം താറുമാറാക്കി ശക്തമായ ശീതക്കാറ്റ്. കനത്ത മഞ്ഞുവീഴ്ചയിൽ തരിച്ചു നിൽക്കുകയാണ് അമേരിക്കയും കാനഡയുമൊക്കെ. ക്രിസ്മസ് അവധിക്കാലം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഞാൻ കാനഡയിലെത്തിയത്. രണ്ട് ദിവസത്തിനുള്ളിൽ ശക്തമായ ശൈത്യകാല കൊടുങ്കാറ്റുണ്ടാവും എന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇന്നലെ പൊതുവെ കാനഡയിലെ ഭൂരിഭാഗം ജനങ്ങളും കനത്ത ജാഗ്രതയിലായിരുന്നു. ടൊറോണ്ടോയ്ക്കടുത്ത് ബാരി എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. കുട്ടികൾ പഠിക്കുന്നതും ഇവിടെ തന്നെ. എന്നാൽ അതിശക്തമായ ശൈത്യകാല കൊടുങ്കാറ്റ് പ്രവചനമുള്ളതുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസം കുട്ടികൾക്ക് സ്കൂളുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി മുതൽ കാനഡയിലെ ഭൂരിഭാഗം ജനങ്ങളും അതീവ ജാഗ്രതയിലായിരുന്നു. ശക്തമായ ശൈത്യകാല കൊടുങ്കാറ്റ് എവിടെ വേണമെങ്കിലും ആഞ്ഞടിക്കാം എന്നുള്ള സ്ഥിതി. വൈദ്യുതി തടസ്സമുൾപ്പെടെ എന്തിനും സാധ്യത. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പൊതുവെ ജാഗരൂകരായി കഴിഞ്ഞു. ഇന്ന് പകൽ സമയം ഭൂരിഭാഗം പ്രദേശങ്ങളിലും കനത്ത മഞ്ഞുവീഴ്ചയാണ്. കാലാവസ്ഥാ കേന്ദ്രം നാളെയും ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അമേരിക്കയും കാനഡയുമൊക്കെ ഈ ക്രിസ്മസ് കാലം തണുത്തുറഞ്ഞ് ആഘോഷിക്കേണ്ടി വരും. അമേരിക്കയിൽ ഇന്നലെ റദ്ദാക്കിയത് 5300 വിമാനങ്ങൾ. ബസ് ട്രെയിൻ ഗതാഗതം കാര്യമായ തലത്തിൽ തടസ്സപ്പെട്ടു. ഷിക്കാഗോയിലും ഡെൻവറിലുമാണ് ആഘാതം കൂടുതൽ. 10 കോടിയിലധികം ജനങ്ങളോട് കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പതിറ്റാണ്ടുകൾക്കിടയിലുള്ള ഏറ്റവും തണുപ്പുള്ള ക്രിസ്മസ് ദിനങ്ങളാണ് വരുന്നതെന്ന മുന്നറിയിപ്പ്. അമേരിക്കയിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ മിക്കയിടത്തും ശീതക്കാറ്റ് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിമാനങ്ങൾ റദ്ദാക്കി. ക്രിസ്മസ് അവധിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പേർ യാത്രകൾക്ക് തയ്യാറെടുക്കുമ്പോഴാണ് ഇത്തരം മുന്നറിയിപ്പുകൾ. ഫ്ലോറിഡയിൽ പോലും 30 വർഷത്തിനിടെ ഏറ്റവും തണുപ്പേറിയ ക്രിസ്മസ് ദിനമാണ് തൊട്ടു മുന്നിൽ നിൽക്കുന്നത്. കനത്ത മഞ്ഞുവീഴ്ച മാത്രമല്ല കനത്ത കാറ്റും കൂടുതൽ അപകടങ്ങൾക്ക് സാധ്യത വരുത്തുന്നു. കാനഡയിൽ ഉൾപ്പെടെ കനത്ത നാശനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വ്യാഴം വെള്ളി ദിവസങ്ങളിലായി അമേരിക്കയിൽ 5300 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. യാത്രാ ദുരിതം കണക്കിലെടുത്ത് യുണൈറ്റഡ്, ഡെൽറ്റ, അമേരിക്കൻ തുടങ്ങിയ വിമാന കമ്പനികൾ യാത്ര പുനഃക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ടിക്കറ്റ് നിരക്ക് കുറച്ചു. റോഡ് ഗതാഗതം ഏറെക്കുറെ താറുമാറായ അവസ്ഥയിലാണ്. കാനഡയിൽ ഒന്റാറിയോ, ക്യൂബക്, ബ്രിട്ടീഷ് കൊളംബിയ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ശക്തമായ കാലാവസ്ഥാ മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. എല്ലാ പ്രൊവിൻസുകളിലും ഇതിനകം തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഒന്റാറിയോ, ക്യൂബക് തുടങ്ങിയ സ്ഥലങ്ങളിൽ 1000 കണക്കിന് വീടുകളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഒന്റാറിയോ പ്രൊവിൻസിൽ ലണ്ടനടുത്ത് വാഹനങ്ങൾ കൂട്ടമായി കൂട്ടിയിടിച്ച് നിശ്ചല മായ അവസ്ഥയിൽ റോഡുകൾ പോലും തകർന്നു നിൽക്കുന്ന കാഴ്ച. ഹൈവേ 402 ഏകദേശം 60 വാഹനങ്ങളാണ് ഒരേ സമയം കൂട്ടിയിടിച്ചത്. വാൻകോവർ, ടൊറോണ്ടോ, മോൺട്രിയാൽ തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. ഇക്കഴിഞ്ഞ ദിവസം ഞാൻ വന്നിറങ്ങിയത് മോൺട്രിയാൽ വിമാനത്താവളത്തിലാണ്. അവിടെ നിന്ന് പിന്നീട് ടൊറോണ്ടോയിലേക്കുള്ള വിമാനം. എന്നാൽ 24 മണിക്കൂർ പിന്നിട്ടപ്പോൾ ഈ വിമാനത്താവളങ്ങളൊക്കെ അടച്ചിടുന്ന കാഴ്ച. ബ്രിട്ടീഷ് കൊളംബിയയിൽ വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത കാലാവസ്ഥാ മുന്നറിയിപ്പ് കേന്ദ്രം നൽകുന്നു. ഫ്രീസിംഗ് റെയിൻ പല സ്ഥലങ്ങളിലും അപകടാവസ്ഥ ജനിപ്പിക്കും. 2 ദിവസമായി കാനഡയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. മിക്ക ഓഫീസുകളും അടഞ്ഞു കിടക്കുന്നു. റോഡുകൾ ഏറെക്കുറെ വിജനമാണ്. അമേരിക്കയിലും കാനഡയിലുമൊക്കെ ക്രിസ്മസ് ദിനങ്ങൾ റോഡിൽ ഏറ്റവും തിരക്കനുഭവപ്പെടുന്ന നാളുകളാണ്. എന്നാൽ ഈ കാലത്താണ് ഏറെക്കുറെ വിജനമായി റോഡുകൾ കിടക്കുന്നത്. ഒന്റാറിയോ, ക്യൂബക് എന്നിവിടങ്ങളിലായി 375,000 വീടുകളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടുവെന്നാണ് സർക്കാർ പറയുന്നത്. ഒന്റാറിയോ പ്രൊവിഷണൽ പോലീസ് ശക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും പകൽ സമയം കാഴ്ച മറയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മഞ്ഞുവീഴ്ച.
കാലാവസ്ഥ അത്രയേറെ അപകടാവസ്ഥയിലാണ് എന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ജനങ്ങൾ പരമാവധി റോഡുകളിൽ വാഹനങ്ങൾ ഇറക്കരുത് എന്ന മുന്നറിയിപ്പാണ് പോലീസ് നൽകുന്നത്. ഒന്റാറിയോ, ക്യൂബക്, ബ്രിട്ടീഷ് കൊളംബിയ തുടങ്ങിയ പ്രൊവിൻസുകളിലെ വിമാനത്താവളങ്ങൾ മിക്കവയും അടഞ്ഞുകിടക്കുന്ന അവസ്ഥ. മിക്ക വിമാന സർവീസുകളും റദ്ദാക്കിയിരിക്കുന്നു. എയർ കാനഡ തങ്ങളുടെ ഒരുപാട് ഫ്ലൈറ്റുകൾ റദ്ദാക്കിയതായി ഔദ്യോഗികമായി അറിയിച്ചു. ഒറ്റാവ, മോൺട്രിയാൽ, ടൊറണ്ടോ തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടവയിൽ ഏറെയും. കാനഡയിലെ ചില പ്രദേശങ്ങളിൽ തണുപ്പ് -40 മുതൽ -50 ഡിഗ്രി വരെ എത്തി നിൽക്കുന്നു. അമേരിക്കയിൽ 15 ലക്ഷം വീടുകളിലേക്കുള്ള വൈദ്യുതി ബന്ധം തകരാറിലായേക്കും എന്ന മുന്നറിയിപ്പും സർക്കാർ നൽകുന്നു. 3 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ ശൈത്യകാലം. ശൈത്യകാല കൊടുങ്കാറ്റും അപകടഭീതി ഉയർത്തുന്നു. മഞ്ഞിൽ മൂടിയ ഒരു ക്രിസ്മസ് തന്നെയാണ് അമേരിക്കയിലും കാനഡയിലുമൊക്കെ ഭൂരിഭാഗം പ്രദേശങ്ങളെയും കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.